എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരിരുന്ന് ആലോചിച്ച് എടുത്തൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു. വളരെ ഏർലി സ്റ്റേജിൽ തന്നെ ഫസ്റ്റായിട്ട് തന്നെ അവർക്ക് അവരുടെ ലിസ്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു ആശാവഹമായ കാര്യമാണ്. അവിടെ എവിടെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സോൾവബിൾ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഒരു ആന പ്രശ്നമായിട്ട് ഞാൻ വ്യക്തിപരമായി കരുതുന്നില്ല, അത് എനിക്ക് തോന്നുന്നു പാർട്ടിയും കരുതുന്നില്ല. പക്ഷേ രാഹുൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് പറയാനുണ്ട്. രാഹുൽ ഇന്നിവിടെ ഉപയോഗിച്ചൊരു വാക്ക് നീലമയം എന്നാണ്. സത്യത്തിൽ അദ്ദേഹത്തെ പോലൊരു ചെറുപ്പക്കാരൻ അങ്ങനൊരു വാക്ക് ഉപയോഗിച്ചാൽ സത്യം പറഞ്ഞാൽ വിഷമം തോന്നി. നമ്മൾ ഇപ്പുറത്തിരിക്കുന്നവർ കോൺഗ്രസിനകത്തെ നീലമയത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ പോയി ഇത് നിൽക്കും ഈ ചർച്ച? ആലോചിക്കേണ്ട വിഷയമല്ലേ? നമ്മൾ അങ്ങനെ അങ്ങ് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നീലമയം, ഇപ്പുറത്ത് നീലമയമാണെങ്കിൽ അപ്പുറത്ത് എന്താണ് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചുള്ളൂ. ഞാൻ എന്നത് ബാക്കി അതിനേക്ക് ആ ഡിസ്കഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ മറുപടിയും പറയില്ല, കാര്യം അത് അത്രത്തോളം വേണ്ടാത്തൊരു കാര്യമാണ്. പിന്നെ മുസ്ലിം റെപ്രസെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ CPM CPI ചേർന്നുകൊണ്ട് 12 സീറ്റിൽ മത്സരിക്കുന്നു. തിരുവനന്തപുരത്തിന്റെ ഡെമോഗ്രഫി ഹാഷ്മിക്ക് നന്നായി അറിയാലോ. എത്ര വർഷമായി തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നയാളാണ്. 25% വരുന്ന മുസ്ലിം ജനസംഖ്യയുള്ള തിരുവനന്തപുരത്ത് ഒരൊറ്റ മുസ്ലിം നാമധാരിയായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുവാൻ ഇവർ തയ്യാറായോ? അത് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാര്യം നമ്മൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് മുസ്ലിമാണോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണോ അല്ലെങ്കിൽ നായരാണോ ഈഴവനാണോ എന്ന് നോക്കിയിട്ട് അല്ല, മെറിറ്റൊന്നും കൂടെ നോക്കിയിട്ടാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ എല്ലാ മണ്ഡലങ്ങളിലും ചിലപ്പം കോൺഗ്രസും CPI ഒക്കെ ഇത് നോക്കുന്നുണ്ടാകാം. തിരുവനന്തപുരം ജില്ലയിൽ മുസ്ലിം കാൻഡിഡേറ്റ് ഇല്ലല്ലോ. മുസ്ലിം റെപ്രസെൻറ്റേഷൻ ഉണ്ടോ? സംസ്ഥാനത്തെ 140 സീറ്റുകളിൽ വരുമ്പോൾ മുസ്ലിം റെപ്രസെൻറ്റേഷൻ ഉണ്ടോ എന്നുള്ളതിനാണ് പ്രസക്തി. ആ പാർട്ടി അവരെ ആ വിഭാഗം ആൾക്കാരെ പരിഗണിക്കുന്നുണ്ടോ? അത് കൃത്യമായി പരിഗണിക്കുന്നുണ്ട്. അതാണ് നമ്മൾ കണ്ടത്. പിന്നെ രാഹുൽ പറയുമ്പം രാഹുൽ നിൽക്കുന്ന പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ പ്രത്യേകത എന്നാ? ഗുലാം നബി ആസാദ് ഓടി നടക്കുകയാണ് എന്നെ ഒരു തെരഞ്ഞെടുപ്പിന് പങ്കെടുപ്പിക്കുമോ എന്നും. അല്ലേ, നമ്മുടെയൊക്കെ കേന്ദ്ര നേതൃത്വത്തിലുള്ള ഒരാളല്ലേ ഗുലാം നബി ആസാദ്? അദ്ദേഹം പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞു എന്നെ ഒന്ന് പല പ്രചരണത്തിനും കൊണ്ടുപോകാൻ, എന്നുവെച്ചാൽ അദ്ദേഹത്തിന്റെ മുസ്ലിം ഐഡന്റിറ്റിയാണ് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ നിർബന്ധിതമാക്കിയിരിക്കുന്ന ഇവരെ കൊണ്ട്. അത് പോട്ടെ, അദ്ദേഹത്തിനെ അങ്ങ് മാറ്റി വെക്കുക. അഹമ്മദ് പട്ടേലിന്റെ സ്ഥിതി എന്തായിരുന്നു? അഹമ്മദ് പട്ടേല് ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ അഹമ്മദ് പട്ടേലിന് അവിടെ ഒരു പരിപാടിയില്ലായിരുന്നു. അദ്ദേഹം അവസാനം പറഞ്ഞു, അദ്ദേഹം ഒരിക്കൽ പറയുകയും ചെയ്തു, എനിക്ക് അവിടെ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാത്തൊരവസ്ഥ. രാജ്യസഭാ മെമ്പറായിരുന്നു, സോണിയാഗാന്ധിക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നു, ഇതൊക്കെ സത്യമാണ്. പക്ഷേ മുസ്ലിം വോട്ടെന്ന് മുസ്ലിം ഐഡന്റിറ്റി അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് കിട്ടില്ല. കരക്ക് കയറ്റി ഇവർ എന്തിനാണ് കരക്ക് കയറ്റിയത്? ഇത്രത്തോളം മുസ്ലിങ്ങളോട് താല്പര്യമുള്ളതായിരുന്നെങ്കിൽ നിങ്ങളുടെ കേന്ദ്ര നേതൃത്വത്തിലുള്ള ആൾക്കാരെയൊക്കെ ഇറക്കി വിട്ട് ചെയ്യണ്ടേ? അദ്ദേഹത്തിന് അതിന് മറുപടി പറയുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. പിന്നെ ഉമ്മൻചാണ്ടി സാർ എന്താണ് ജങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് പറഞ്ഞത്? അരുവിക്കരൽ ഉമ്മൻചാണ്ടി സാർ എന്താണ് പറഞ്ഞത്? ഇത് BJP മത്സരമാണ്. സത്യത്തിൽ BJP ആയിട്ടായിരുന്നു മത്സരം. ചെങ്ങന്നൂര് ശ്രീധരൻപിള്ള സാർ മത്സരിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സാർ പറഞ്ഞതാണ് അത് ഞങ്ങൾക്ക് കോൺഗ്രസിന് BJP മത്സരമെന്ന് പറഞ്ഞതല്ലേ? എന്തിനാണത് പറഞ്ഞത്? നമുക്കറിയാവല്ലോ അതിന്റെ സദുദ്ദേശം. DYFI സംസ്ഥാന സെക്രട്ടറി AR റഹീം അടക്കമുള്ള ആളുകൾ സജീവമായി പ്രവർത്തന മണ്ഡലത്തിൽ നിൽക്കുന്ന ജില്ലയല്ലേ തിരുവനന്തപുരം ജില്ല. അപ്പൊ ഇവര് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ AR റഹീമിന് സീറ്റ് കൊടുത്തില്ല. അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം AR റഹീമുമായി ഒരു ചർച്ചയ്ക്കിരുന്നു. AR റഹീമിന് ഈ വിഷമമില്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട DYFI നേതാവ് റഹീം. റഹീമിനും അതറിയാം. റഹീം ഒരു സ്ഥാനാർത്ഥിയാണോ? അപ്പൊ റഹീമിനെ പോലുള്ള ആളുകളൊക്കെ പുറത്തു നിൽക്കുമ്പോൾ ഈ പാർട്ടിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പാട് സഹിച്ച റഹീം എന്റെ വ്യക്തിപരമായ ഒരു സ്നേഹമാകട്ടോ, അതുകൊണ്ടാണ് ഞാൻ റഹീമിന്റെ പേര് പറഞ്ഞത്. പിന്നെ എന്നെ വ്യക്തിപരമായി ഇവിടെ പരാമർശിച്ചു, അങ്ങൊരു കാര്യം സണ്ണിക്കുട്ടി മനസ്സിലാക്കണം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ചൂണ്ടിയ താങ്കൾ ഇത് പറഞ്ഞാൽ കോൾ നീർക്കൊള്ളും, വല്ലാതെ വികാരഭരിതനാകും. ആ സണ്ണിക്കുട്ടി നന്നായി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു മുത്തം തരും. പക്ഷേ AR റഹീമിനെ അങ്ങനെ കൂട്ടരുതേ. DYFI സംസ്ഥാന സെക്രട്ടറിയാണ്. DYFI സംസ്ഥാന സെക്രട്ടറിയും DYFI പ്രവർത്തിക്കുന്നത് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല. സീറ്റ് എന്നതല്ല, പാർട്ടി ഏൽപ്പിക്കുന്ന എന്ത് ഉത്തരവാദിത്വമാണോ ഉള്ളത് ആ ഉത്തരവാദിത്വം നിർവഹിക്കലാണ് ജോലി. അത് തികഞ്ഞ അന്തസ്സോടെയും തികഞ്ഞ നല്ല നിലയിലും നടപ്പിലാക്കും. അല്ലാതെ യൂത്ത് കോൺഗ്രസ് ആണ് DYFI എന്ന് ദൈവീയത് കണ്ടേക്കരുത്. ആ പ്രസ്ഥാനം അദ്ദേഹത്തുമായിട്ട് അദ്ദേഹത്തിനോട് എന്തോ മോശം ചെയ്തു എന്ന് അദ്ദേഹം കരുതുന്നില്ല. ഇതുവരെ അദ്ദേഹത്തിനോട് റോളുണ്ട്, ശക്തമായ റോള് നിൽക്കുകയാണ്. പക്ഷേ AR റഹീമിന് സീറ്റ് കൊടുത്തിട്ടില്ലാത്ത കോൺഗ്രസ്സുകാർക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ വിഷമമാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ ഞാൻ CPIMന്റെ വാദം തന്നെയാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. അതിനകത്ത് എനിക്ക് പറയുന്നതിന് മടിയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയം തന്നെ പറഞ്ഞത്. പിന്നെ അടുത്ത പറഞ്ഞെന്താണ്? കേരളത്തിലെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മുസ്ലിം ആകത്തില്ല, അല്ലെങ്കിൽ പാർട്ടി പ്രസിഡന്റ് മുസ്ലിം ആകത്തില്ല. ഒരു പ്രസ്ഥാനത്തിനകത്ത് ഉയർന്നു വരുന്ന നേതാവ് ചിലപ്പോൾ പ്രസിഡന്റ് ആവും, ഇതൊക്കെ ആവും. അതൊക്കെ അങ്ങനെ അങ്ങ് വിട്ടേക്കുക. നിങ്ങൾ അന്ന് അടുത്ത പ്രാവശ്യം നിങ്ങൾ AICC പ്രസിഡന്റ് ഒരു മുസ്ലിമിനെ ആക്കും. ധൈര്യമുണ്ടോ നിങ്ങളാക്കും? ശരി, നമുക്ക് ആ വഴിക്ക് ചർച്ച അധികം പോകണ്ട. അത് സുഖകരമാണ്. ധൈര്യമുണ്ടോ? നമുക്ക് ആ വഴിക്ക്,
നമുക്ക് അവിടെ അധികം പോകണ്ട. നിക്ക് ഞാൻ പറഞ്ഞു തീർത്തോട്ടെ, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ഹാഷ്മി ഇടപെടരുത്, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ഞാൻ ഇതൊക്കെ പറഞ്ഞു, എനിക്കിതൊന്നും പറയാൻ താല്പര്യമില്ല. ഞാൻ ജാതി മതം വെച്ച് പറഞ്ഞതല്ല. പക്ഷെ അപ്പുറത്തുനിന്ന് വലിയ രീതിയിൽ മതത്തെ ഒരു ആയുധമാക്കിയപ്പം ആ മതം വെച്ച് പറഞ്ഞത് കൊണ്ട് ഞാൻ മറുപടി പറഞ്ഞാണ്, ഈ സമൂഹം അങ്ങനെ കാണാൻ പാടില്ല. രാഹുലിനെ പോലെ ഒരാൾ ഒരിക്കലും ഇത് പറയാൻ പാടില്ല. ഉയർന്നു വരുന്ന ചെറുപ്പക്കാരനാണ്, രാഷ്ട്രീയക്കാരനാണ്, നല്ല രാഷ്ട്രീയക്കാരനാണ്, അങ്ങനെ തന്നെ ഉയർന്നു വരട്ടെ. അത് മാറ്റി വെച്ച് നമുക്ക് സംസാരിക്കാന്നുള്ളതാണ്. ശരി, ബാക്കി എത്ര വർത്തമാനം പറയാനുള്ളതുണ്ട്. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.